ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും ഏവർക്കും ലനോറയുടെ ഓണാശംസകൾ നിലമ്പൂർ ബൈപ്പാസിന്റെ അവശേഷിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി നടത്തുന്നതിന്റെ മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വരൂപിക്കുന്ന പരിപാടി നടത്തി പി വി അൻവർ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ നഗരസഭാ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏകദേശം 6 കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസ് ഇത് 2 കിലോമീറ്റർ രണ്ട് ഭാഗത്തുമായി എടുത്ത ഭൂമിയുടെ പൈസയാണ് ഏകദേശം 35 കോടി രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള 4 കിലോമീറ്റർ ചെല്ലാറുണ്ട് ഈ പറഞ്ഞതുപോലെ 70 കോടിയിൽപ്പരം രൂപ ആവശ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ വർക്കനുസരിച്ച് ബാക്കിയുള്ള വർക്കിനെ 2 ഇപ്പോൾ ഇതിനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒന്ന് മുക്കട്ട വരെയും ഒന്ന് മുക്കട്ട കഴിഞ്ഞ് സി എൻ ജി റോഡ് മുട്ടുന്നവരെയും അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പുതിയ അക്വിസിഷനിലേക്ക് കിടക്കുമ്പോൾ ആ റോഡവിടെ വരാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ അതിന് രേഖ എടുക്കുകയാണ് സത്യത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വരികയും നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു ഇനി കൂട്ടായി നമ്മളൊന്ന് കൂടി ചർച്ച ചെയ്യാം ബൈപ്പാസിനായി ഭൂമി വിട്ടുകൊടുക്കുന്നവരെയും റോഡ് പോകുന്ന സ്ഥലത്തിന് സമീപമുള്ളവരെയും ഉദ്ദേശിച്ചാണ് പ്രധാനമായും യോഗം വിളിച്ചു ചേർത്തത് ഇത്രയും കാലം ക്ഷമിച്ചതല്ലേ ഇത്തിരി നാൾ കൂടി ക്ഷമിക്കൂ എന്ന ആമുഖത്തോടെയാണ് പി വി അൻവർ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമാണ് നിലവിൽ സർക്കാർ ബൈപ്പാസിനായി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനായി 35 കോടി രൂപയാണ് ഭൂമിയുടെ ഉടമകൾക്കായി വിതരണം ചെയ്തിട്ടുള്ളത് ബൈപ്പാസിന്റെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അവശേഷിക്കുന്ന പ്രവൃത്തി 2 ഘട്ടങ്ങളിലായാണ് ഇനി നടത്തുക നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മുക്കട്ട വരെയും അവിടെ നിന്ന് വെളിയന്തോട് കെ എൻ ജി റോഡ് വരെയുള്ളതാണ് 2 ഘട്ടം 2 ഘട്ടവും 3 ഘട്ടവും ഏറ്റെടുക്കുമ്പോൾ സ്ഥലം വിട്ടു നൽകുന്നവർക്കോ സമീപത്തുള്ളവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് അഭിപ്രായം കേൾക്കുന്നത് അഭിപ്രായങ്ങൾ പറയുന്നതിന് പുറമെ 3 ദിവസത്തിനുള്ളിൽ പരാതികൾ എഴുതി തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലോ MLA ഓഫീസിലോ എത്തിച്ചാലും മതിയെന്ന് PV അൻവർ MLA പറഞ്ഞു ബൈപ്പാസിനായി സ്ഥലമടന്ന് തിരിച്ചിട്ട് വർഷങ്ങളായ സ്ഥിതിക്ക് ഇനി എന്നാണ് പണം അനുവദിച്ച് കിട്ടുക എന്നതാണ് പലർക്കും അറിയേണ്ടിയിരുന്നത് വില നിക്ഷേപിക്കുന്നതിന്റെ മാനദണ്ഡവും എന്നു മുതലുള്ള പലിശയാണ് ലഭിക്കുക എന്ന സംശയങ്ങളും പൊതുജനങ്ങൾ ഉന്നയിച്ചു ആകെയുള്ള സ്ഥലത്തിന്റെ ഭൂരിഭാഗവും റോഡിനായി പോകുമ്പോൾ അവശേഷിക്കുന്ന സ്ഥലം കൊണ്ട് പ്രയോജനമില്ലാതെയാകുന്നവർ അതുകൂടി ഏറ്റെടുക്കുമോ എന്ന സംശയവും ഉന്നയിച്ചു ചോദ്യങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ചുമതലയുള്ള തഹസിൽദാർ മറുപടി നൽകി 30 വർഷമായി സ്ഥലം വിട്ടു നൽകിയിട്ടും ബൈപ്പാസ് വരാത്തതിൽ തങ്ങൾ അനുഭവിക്കുന്ന വിഷമം വല്ലപ്പുഴ നിവാസികൾ MLA യുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ